ആദരണീയരായ സഹോദരന്മാരെ സഹോദരികളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. 30 ദിവസത്തെ ആരാധനകൾ പൂർത്തീകരിച്ചുകൊണ്ട് വിശുദ്ധ റമളാനിനോട് വിശ്വാസികൾ വിട പറഞ്ഞിരിക്കുകയാണ്. ജീവിത മൈതാനത്തിൽ പിശാചിനെ പരാജയപ്പെടുത്തി ഞങ്ങൾ അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരാണെന്ന് പ്രഖ്യാപിച്ച് തക്ബീറുകൾ മുഴക്കിക്കൊണ്ട് നാം പെരുന്നാൾ ആഘോഷിക്കുകയാണ്. ഈ പെരുന്നാളിൻ്റെ സന്തോഷ സുദിനത്തിൽ പെരുന്നാൾ നമുക്ക് നൽകുന്ന പാഠങ്ങളെക്കുറിച്ചും പെരുന്നാളിൻ്റെ സന്ദേശങ്ങളെക്കുറിച്ചും നാം ആലോചിക്കേണ്ടതുണ്ട്, ചിന്തിക്കേണ്ടതുണ്ട്. ഈ പെരുന്നാൾ നമുക്ക് വീടിനകത്തുള്ള പെരുന്നാളാണ്. ഈ പെരുന്നാൾ മഹാമാരിയെ പേടിച്ച് കഴിയുന്ന പെരുന്നാളാണ്. ഈ പെരുന്നാൾ ഫാസിസ്റ്റുകൾ ഈ രാജ്യത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയും ഇവിടെയുള്ള മത ന്യൂനപക്ഷങ്ങളെയും ആദിവാസി ദലിത് വിഭാഗങ്ങളെയും ഈ രാജ്യത്തു നിന്ന് കെട്ടുകെട്ടിക്കാൻ ഗൂഢശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന കാലത്തുള്ള പെരുന്നാളാണ്. ഇത്തരമൊരു സാമൂഹിക രാഷ്ട്രീയ കാലാവസ്ഥയിൽ നാം പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കേവലമായ ആരാധനകളിൽ അനുഭൂതി കണ്ടെത്തുന്നവനല്ല, ആരാധനകളിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കുംതോറും അള്ളാഹുവിൻ്റെ പടപ്പുകളിലേക്കും അടുത്ത് അവരുടെ പ്രയാസങ്ങളിലും ഇടപെട്ട് അവർക്കാവശ്യമായ സഹായ സഹകരണങ്ങൾ നൽകിക്കൊണ്ട് മുന്നോട്ടു പോകുമ്പോഴാണ് നമ്മുടെ ഈമാനും നമ്മുടെ ഇസ്ലാമും പരിപൂർണമായി തീരുന്നത്. ഈ പെരുന്നാൾ നമ്മോട് പറയുന്ന കാര്യം, ഈ കൊറോണയുടെ പശ്ചാത്തലത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ധാരാളം സഹോദരി സഹോദരന്മാർ നമുക്ക് ചുറ്റുമുണ്ട്, ധാരാളം കുടുംബങ്ങളുണ്ട്. ആ കുടുംബങ്ങളെ അറിയാനും കാണാനും നമുക്ക് സാധ്യമാകണം. നോക്കൂ, നിങ്ങൾ 30 ദിവസത്തെ ആരാധന കഴിഞ്ഞ് നാം പെരുന്നാൾ ആഘോഷിക്കുന്നത് പാവപ്പെട്ടവൻ്റെ അടുക്കളയിലേക്ക് ധാന്യപ്പൊതി എത്തിച്ചുകൊണ്ടാണ്. സക്കാത്തുൽ ഫിത്ര് നൽകാതെ നമുക്കൊരു പെരുന്നാൾ ആഘോഷമില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്, ഈ ദാനം നമ്മൾ നൽകാതെ പാവപ്പെട്ടവൻ്റെ അടുക്കളയിലേക്ക് ഈ ധാന്യപ്പൊതി എത്താതെ അവന് പെരുന്നാളില്ല, അവന് ആഘോഷമില്ല എന്നാണ്. ഇവിടെയാണ് ഇസ്ലാമിൻ്റെ മാനുഷിക മുഖം പെരുന്നാൾ നമുക്ക് പറഞ്ഞു തരുന്നത്. 30 ദിവസം ആരാധനകളിലൂടെ അള്ളാഹുവിലേക്ക് അടുത്ത മനുഷ്യൻ വീണ്ടും ആ ആരാധനകളിൽ തന്നെ കഴിഞ്ഞുകൂടി മനുഷ്യരെ കുറിച്ച് ചിന്തിക്കാതെയുള്ള ഒരു ഇസ്ലാം ഇല്ല എന്ന് പഠിപ്പിക്കുന്നു. നീ നിന്റെ കഴിഞ്ഞ 30 ദിവസത്തെ നിന്റെ അനുഷ്ഠാനങ്ങളും ആരാധനകളും സ്വീകരിക്കപ്പെടണമെങ്കിൽ പെരുന്നാൾ ആഘോഷിക്കുന്നതിന് മുമ്പായിട്ട് പാവപ്പെട്ടവൻ്റെ അടുക്കളയിൽ നിന്റെ ധാന്യപ്പൊതി എത്തേണ്ടതുണ്ട്. ഇതാണ് പെരുന്നാൾ നമുക്ക് നൽകുന്ന വലിയൊരു സന്ദേശം. ആരാധനകളിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കുകയും മനുഷ്യരിലൂടെ മനുഷ്യർക്ക് സേവനവും സഹായവും ചെയ്തുകൊണ്ട് വീണ്ടും അള്ളാഹുവിലേക്ക് അടുക്കുന്ന രീതിയാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. മനുഷ്യനും അള്ളാഹും തമ്മിലുള്ള ബന്ധം, മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ബന്ധം പരിപൂർണമാകുമ്പോഴാണ് നമ്മുടെ ഇസ്ലാമും ഈമാനും പരിപൂർണമാകുന്നത്. അതുകൊണ്ട് നമ്മുടെ പരിസരങ്ങളിൽ, നാടുകളിൽ, മഹല്ലുകളിൽ കഷ്ടപ്പെടുന്നവരായിട്ട് ഒരാളും തന്നെ ഉണ്ടാവാൻ പാടില്ല. ഓരോ വിശ്വാസിയും അത് ഉറപ്പുവരുത്തുമ്പോഴാണ് അവൻ്റെ പെരുന്നാൾ ഒരു പെരുന്നാളായി തീരുന്നത്. രണ്ടാമത്തെ ഒരു സംഗതി, നമ്മുടെ രാജ്യം വലിയ പ്രതിസന്ധിയിലാണ്. ഇവിടെയുള്ള മുസ്ലിം സമൂഹവും
അതുപോലെയുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങളും ഫാസിസ്റ്റ് ഭരണകൂടത്തെ പേടിച്ചുകൊണ്ടാണ് കഴിയുന്നത്. ഒരു കൂട്ടരെ നാട്ടിൽ നിന്ന് പുറത്താക്കാനും അടിച്ചോടിക്കാനും ഒക്കെ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നിരപരാധികളായ ചെറുപ്പക്കാരുടെ പേരിൽ കരിനിയമങ്ങൾ ചാർത്തിക്കൊണ്ട് ജയിലറകളിൽ തള്ളിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ പ്രതികരിക്കാനും പ്രതിഷേധിക്കാനും നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. ഇങ്ങനെ പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും അറിയിക്കുന്ന ഒരു പെരുന്നാൾ കൂടിയായി നമ്മുടെ പെരുന്നാൾ മാറണം. എൻ്റെ എല്ലാ സഹോദരന്മാർക്കും ഈദുൽ ഫിത്റിൻ്റെ സന്തോഷങ്ങൾ നേരുകയാണ്. നമ്മൾ മനുഷ്യരിലേക്ക് അടുക്കുക, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളവൻ ആരാണെന്ന ചോദ്യത്തിന് അൻഫഅഹും ലിന്നാസ്, ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരം ചെയ്യുന്നവൻ എന്നാണ്. അങ്ങനെ പരോപകാരികളായിട്ട് നമ്മൾ മാറുക, അതാണ് മതം. ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നവനായിട്ട് മാറുക, ആരാധനകളിൽ കഴിഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുത്ത നമ്മൾ സകാത്തുൽ ഫിത്റിലൂടെ മനുഷ്യരിലേക്ക് അടുക്കുകയാണ്. നമസ്കാരത്തോടൊപ്പം ചേർത്തു പറഞ്ഞത് സകാത്തിനെയാണല്ലോ. ഖുർആനിൽ എവിടെയൊക്കെ നമസ്കാരം പറഞ്ഞിട്ടുണ്ടോ അവിടെയൊക്കെ സകാത്തിനെയും പറഞ്ഞിട്ടുണ്ട്. അഥവാ നമസ്കാരത്തിലൂടെ അള്ളാഹുവിലേക്ക് യാത്ര ചെയ്യുന്നു, സകാത്തിലൂടെ മനുഷ്യരിലേക്ക് യാത്ര ചെയ്യുന്നു. ഈ രണ്ട് യാത്രകളും യഥാർത്ഥത്തിൽ അള്ളാഹുവിലേക്കുള്ള യാത്ര തന്നെയാണ്. അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും അവിടെയാണ്. ഈ പെരുന്നാളിൻ്റെ നിമിഷത്തിൽ ഈ കൃത്യമായി ഈ പോയിന്റ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഒരു സന്തുലിതമായ ജീവിത വീക്ഷണത്തിൻ്റെ ഉടമകളായിട്ട് നമ്മൾ മാറുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി പെരുന്നാളിൻ്റെ സന്തോഷങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.